അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുന്നിൽ വെച്ച് ചെറിയ പിഞ്ചു മക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. കണ്ണൂരിൽ നിന്ന് രണ്ട് കുട്ടികൾ, വല്ലാത്തൊരു വേദനയാണ്. പിതാവിൻ്റെ കൂടെ സ്കൂട്ടറിൽ പോകുന്നൊരു കുട്ടി. പാനൂരിലാണ് ഹാദി ഹംദാൻ എന്നൊരു 8 വയസ്സുകാരൻ. പിതാവ് അൻവറിനും ഒന്നിച്ചിട്ട് ഇന്നലെ ഈ തിങ്കളാഴ്ച ഒരു ഉച്ചയോട് അടുത്തൊരു സമയത്താണ്. അങ്ങനെ ഒരു ഈ ഒരു ഹംദാനും ഹാദി ഹംദാൻ എന്ന 8 ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഹാദി ഹംദാനും അൻവറും കൂടി സ്കൂട്ടറിൽ ഒരു ലോറിയിൽ ഇവരുടെ സ്കൂട്ടർ ചെന്നിടിച്ചു. ആ ഇടിച്ച ഇടിയിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ തലക്ക് മാരകമായ പരിക്കേറ്റു. കുഞ്ഞു നിലത്ത് വീണു. അൻവറിനും ഗുരുതരമായ പരിക്കേറ്റു. എടുത്തപ്പോഴേക്കും ആ പാവം ഹാദി ഹംദാൻ എന്ന പിഞ്ചുമോൻ അള്ളാഹുവിൻ്റെ അരികിലേക്ക് യാത്രയായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ ഒരു കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ആ അൻവർ, പിതാവായ അൻവർ, ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിലെ ചികിത്സയിലാണ്. അള്ളാഹു എത്രയും പെട്ടെന്നുള്ള അദ്ദേഹത്തിന് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള തോഫീക്ക് അള്ളാഹു കൊടുക്കട്ടെ. ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും പോകുന്ന ആൾ ഹെൽമെറ്റ് ഇടും. പക്ഷേ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഇടാനൊരു മടിയാണ്. കാരണം ചെറിയ കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് ഉണ്ട്. നന്നേ ചെറിയ കുട്ടികളാണെങ്കിലാണ് ഹെൽമെറ്റ് ഇല്ലാത്തത്. പക്ഷേ ചെറിയ കുട്ടികളെ ഹെൽമെറ്റ് ഇല്ലാതെ തന്നെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് AI ക്യാമറ ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ എന്തോ ഇനി ലോറിക്കാരെ ഭാഗത്തുള്ള തെറ്റാണോ അല്ലെങ്കിൽ ഇവർക്ക് വന്ന അബദ്ധമാണോ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ലോറിക്കാരെ ഭാഗത്തുള്ള തെറ്റാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു സ്കൂട്ടറിൽ ലോറിയിൽ ചെന്ന് ഇടിച്ചിട്ട് ആ ഒരു പിഞ്ചു മോന് മരണപ്പെട്ടു. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഹാദി ഹംദാൻ എന്ന പൊന്നുമോന്. എന്തൊരു ദുഃഖമാണ് ആ ഒരു പിതാവ് ഓടിച്ച സ്കൂട്ടറിൽ തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആ ഒരു കുഞ്ഞിൻ്റെ ഒരവസ്ഥ. ആ ഉമ്മ, ആ കുട്ടിയുടെ ഉമ്മ അതറിയുന്ന ഒരു മാനസികാവസ്ഥ അലച്ചു നോക്കൂ. പിതാവിൻ്റെ കൂടെ യാത്ര പോയി, സുരക്ഷിതമായ കൈകൾ, പക്ഷേ തിരിച്ചു വരുന്നത് കഫമ്പുടയിൽ ഒരു മകനെന്നുള്ളത് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറത്തുള്ളൊരു ദുരന്തം. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കേട്ടൊരു 1.5 വയസ്സുള്ള കുട്ടി, 1.5 വയസ്സുള്ള പെൺകുട്ടിയാണ് ഹയാ മഹ്വിഷ എന്ന പേരുള്ള കണ്ണൂരി തളിപ്പറമ്പിലുള്ളൊരു 1.5 വയസ്സുകാരി. സിറാജിൻ്റെയും ഫാത്തിമത്ത് ഷിഫയുടെയും പൊന്നുമോളാണ് ഈ ഹയാ മഹ്വിഷ. പനി ബാധിച്ചിട്ട് മിനിഞ്ഞാന്ന് പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. വീണ്ടും ഇന്നലെ തിങ്കളാഴ്ച പനി മൂർച്ഛിച്ചിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പക്ഷേ മരണപ്പെടാനായിരുന്നു വിധി. പനി ബാധിച്ചിട്ട് ഈ ഒരു കാലവർഷം തുടങ്ങിയതിന് ശേഷം ഒരു 8-9 ആളുകൾ ഇത്തരത്തിൽ പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. നമ്മൾ പനിയെന്ന് കേൾക്കുമ്പോൾ ഒരു നിസ്സാരമായിട്ട് തോന്നും, ഇന്ന് വന്നാൽ നാളെ മറ്റന്നാൾക്ക് പോകും. പക്ഷേ ചില പനികൾ ഗുരുതരമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കണം. അള്ളാഹു ആ ഒരു കുടുംബം, നമ്മൾ സാധാരണ നിസ്സാരമായിട്ട് കാണുന്ന ഒരു പനിയാണ്, പക്ഷേ ആ പനി ആ കുഞ്ഞ് പെൺകുട്ടിയുടെ ജീവൻ എടുക്കാനായിരുന്നു. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ, ശാന്തിയും സമാധാനവും നൽകട്ടെ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ ഒരു 2 കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ആ കുട്ടികളൊക്കെ സ്വർഗത്തിലെ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് മാറും. അള്ളാഹു ആ കുടുംബത്തിന് ശഫാഅത്ത് നൽകുന്ന ഒരു വിഭാഗമായിട്ട് ആ കുഞ്ഞുങ്ങൾ അള്ളാഹു മാറ്റും. ആ കുടുംബത്തിന് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരറിയുന്ന ആളുകളിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഇതിന് മുൻപ് കഴിഞ്ഞ് കുറേ ആഴ്ചകൾ ഇങ്ങനെ പലരുടെയും മരണങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഈ ഒരു കുടുംബത്തെ അറിയുന്ന ആളുകൾ പ്രത്യേകം വിവരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതോടൊപ്പം പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു വിസാൽ മീഡിയയുടെ കുടുംബം ഒരു പ്രാർത്ഥനയുടെ കുടുംബമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പനിയെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക സുരക്ഷിതത്വം നമുക്ക് നമ്മുടെ തല സുരക്ഷിതം എന്ന പോലെ തന്നെയാണ് കുട്ടികളുടെയും ഈ ഒരു അപകടത്തിൽ തലക്ക് പരിക്കേറ്റിട്ടാണ് ആ കുഞ്ഞു മരണത്തിന് കീഴടങ്ങിയത്. ഏതായാലും ആ പിതാവിന് എത്രയും പെട്ടെന്ന് ഷിഫ് നൽകട്ടെ. കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ ഒരു സ്ത്രീയുടെ, ലീനാമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവരുടെ ഈ 56 വയസ്സുള്ള ലീനാമണി, ഭർത്താവിൻ്റെ സഹോദരന്മാരാണ് സ്വത്തിന് വേണ്ടിയിട്ട് കൊന്ന്, വളരെ നിഷ്ഠൂരമായിട്ട് കൊന്നു കളഞ്ഞത്. അതിലന്ന് അവരെ ഒരു റഹീന എന്ന് പേരുള്ള ഈ ഒരു കൊലപാതക കേസിലെ 3-ഓ 4-ഓ കേസിലെ പ്രതിയാണ്. 4-ാം പ്രതിയെങ്ങാനാണ് റഹീന. റഹീനയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊരു ദുരന്തമാണ്. ആ ഒരു കൊല്ലപ്പെട്ട ലീനാമണിയുടെ മകൾ പറയുന്ന ഈ വാക്കുകളൊന്ന് കേൾക്കുക. അടിച്ചത് കൂടുതലും ചാജിയും മൂസിയാണ്. അവളെ വായിടാത്ത തുണി ഊറ്റി വെച്ചിട്ട്
ആണ് കമ്പി പാരയൊക്കെ അടിച്ചത്. ആ സരസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ പോലീസ് വഴക്കം പറഞ്ഞെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ചെന്നപ്പോഴും അവിടെ ഫ്രണ്ടിലിരിക്കുന്ന എഴുന്നായിരിക്കുന്ന ആൾ തന്നെ എന്നെ വഴക്കം പറഞ്ഞു. ജീവനൊന്നും ആപത്തൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്നെ അങ്ങ് തെറി വിളിക്കും. ചുണ്ടിൻ്റെ ഇടയിൽ അങ്ങ് തെറി വിളിച്ചാണ് എന്നെ അങ്ങ് ജീവനൊന്നും ആപത്തില്ലല്ലോ ഒന്ന്. ആ ആ പോലീസ് ആ സ്റ്റേഷനിന്ന് ആ ഫ്രണ്ടിലിരിക്കുന്ന ആള് ആ പോലീസ് ആ അയിരൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നാൽ ഞങ്ങളെ കയറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും കൂടെ പോയത്. ആണുങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് കയറാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും പറയുക ജീവന് ആപത്തൊന്നും ഇല്ലല്ലോ ഒന്ന് അങ്ങേരെ എൻ്റെ അടുത്ത് ചാടുമ്പോഴത്തേക്കും ആ ഞാൻ പറഞ്ഞു കാലൊക്കെ അവിടുന്ന് അപ്പുറത്ത് അയൽക്കാർ വിളിച്ച് പറഞ്ഞായിരുന്നു കാലെല്ലാം അങ്ങ് വിട്ട് ബ്ലഡും ഇതുമായിട്ടങ്ങ് മാംസം പോലും ഇറ്റ് വീഴുന്നെന്ന് പറയുന്നു. അപ്പോൾ ജീവിതകാലത്ത് മുഴുവനും നല്ല ഇതിൽ കുറേ നമുക്ക് കുറേ സംശയങ്ങളുണ്ട്. ലീനാമണിയുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇവരുടെ കൂടെ താമസിക്കാത്തത്? ലീനാമണിയും ആ വേലക്കാരിയും ഒറ്റക്കാണ് അവിടെ താമസിക്കുന്നത്? അല്ലെങ്കിൽ സിയാദിൻ്റെ മറ്റു ഭാര്യയെ കുറിച്ചുള്ള വിവരങ്ങൾ, ഇങ്ങനെ എന്തൊക്കെയോ ദുരൂഹതകൾ അതിലുണ്ട്. എന്തിനാണ് ഈ അഹദും അതേപോലെ മുഹ്സിൻ ഷാജി ഈ മൂന്ന് പ്രതികളെ കിട്ടിയിട്ടില്ല? ആ മൂന്ന് പ്രതികൾ എവിടെയാണെന്ന്, അവരൊക്കെ മുൻപും പല കേസുകളിലും പ്രതികളായിരുന്ന ആളുകളാണ്, മുൻപും പല കേസുകളിലൊക്കെ പ്രതികളായിരുന്ന ആളുകളാണ് ഈ മൂന്ന് പേരെന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. പക്ഷെ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. ഈ സഹോദരൻ്റെ സ്വത്ത് മുഴുവനും ഭാര്യയ്ക്ക് കിട്ടുന്നതാണെങ്കിലും വേറെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് അങ്ങനെ എന്തൊക്കെയോ ചില ഇഷ്യൂസുകളുണ്ട്. എന്തായാലും എല്ലാ സംഭവങ്ങളും പുറത്തു വരട്ടെ. കൂട്ടത്തിൽ വളരെ വേദനിക്കുന്നൊരു കാര്യമാണ് നമ്മളെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ജനകീയനായ മുഖ്യമന്ത്രി, ആൾക്കൂട്ടങ്ങളോടൊപ്പം മാത്രം കണ്ടിരുന്നൊരു മുഖ്യമന്ത്രി. അദ്ദേഹം ഇന്ന് പുലർച്ചെ ക്യാൻസർ ബാധിച്ചിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല, അദ്ദേഹത്തിനെതിരെ പല ജാതി കേസുകളുണ്ടാക്കി ആ കേസുകൾക്കൊക്കെ മുൻപിലൊക്കെ പതറാതെ നിന്ന് അത് മുഴുവനും വ്യാജ കേസുകളാണെന്ന് കോടതി പോലും പറയണ്ടായി. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കാലയളവിൽ വളരെ വല്ലാത്ത ക്രൂശിച്ചിരുന്നു. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മുഹറം ഒന്നിൻ്റെ വിശുദ്ധ കഅബയുടെ മുകളിലെ കിസുവ അണിയുന്നത്, അത് മുഹറം ഒന്നിനാണ് ആ ചടങ്ങ്. കഴിഞ്ഞ വർഷം മുതലാണ് അത്തരത്തിലൊരു ചടങ്ങുകൾ ചരിത്രത്തിൽ ഇല്ലാത്തൊരു ചടങ്ങ് ആരംഭിച്ച്. മുൻപത് ദുൽഹജ് ഈ അറഫാ ദിനത്തിനായിരുന്നു ഇത്തരത്തിലെ കിസുവ മാറ്റുന്നത്. ഇതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പ്രാക്ടീസൊക്കെ നടത്തി എങ്ങനെ ഇത് മാറ്റണം എന്നുള്ള 16 തൊഴിലാളികൾ ചേർന്നിട്ട് അതിന് പ്രത്യേക പരിശീലനങ്ങൾ കൊടുത്തു. ആ പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് കഅബയുടെ മുകളിൽ കയറി ഓരോ കയറ് കിട്ടുന്നത്, അതേപോലെ ഈ കിസുവ മാറ്റുന്നത്, പരിശുദ്ധ കഅബയുടെ വാതിലിൽ കർട്ടൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റിഹേഴ്സൽ നടത്തിയിട്ട് അത് ഇന്നോ നാളോ ആണ് മുഹറം ഒന്ന് എന്നാണോ മാസം കണ്ടതിനനുസരിച്ചിട്ട് ആ മുഹറം ഒന്നിന് ആ ഒരു വിശുദ്ധ കഅബയുടെ മുകളിൽ ആ കിസുവ അണിയും. ആ കിസുവ ഈ ഒഴിവാക്കുന്ന കിസുവ പല കഷ്ണങ്ങളാക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കാറുണ്ട്, വിശുദ്ധ പല രാജ്യങ്ങളിലേക്ക് അയക്കാറുണ്ട്. അത് കിട്ടിയ പല മലയാളികളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിൽ ഈ വിശുദ്ധ കഅബയുടെ കിസുവയുടെ ഭാഗം കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. ഇതിന് മുൻപൊരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പലരും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. മാഷാല്ല, ഒരുപാട് സന്തോഷം അങ്ങനെ കിട്ടുന്നുള്ളത്. ഒരു 120 സ്വർണ്ണനൂലും 100 വെള്ളി നൂലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും പരിശുദ്ധമായ രീതിയിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഈ കിസുവ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ വർഷവും ഈ കിസുവ മാറ്റാണ്ട് ഇത്തവണ ഈജിപ്തിൽ നിന്നുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു 100 ശേഷമാണ് ഈജിപ്തിലെ തൊഴിലാളികൾ ഈ കിസുവയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാവുന്നത്. ഏറ്റവും പരിശുദ്ധമായ പട്ടുപയോഗിച്ച്, ഏറ്റവും ക്വാളിറ്റിയുള്ള പട്ടുപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. കറുത്ത കളറിലാണ് ഈ കിസുവ ഉണ്ടാവുക. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഏറെ മുമ്പ് പറഞ്ഞതാണ്. ഇടക്കാലത്ത് വെള്ള നിറത്തിലുള്ള കിസുവയാക്കി മാറ്റിയിരുന്നു. പിന്നീടത് ഈ മറ്റേ ഈ ഇത്തരത്തിലുള്ള ഒരു കളറിലുള്ള കറുപ്പിലേക്ക് മാറ്റി. അപ്പോൾ ആ ഒരു മഹനീയമായ രംഗം ഇൻഷാല്ല നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വിശ്വാസിയും വിശുദ്ധ കഅബയുടെ ആ ഒരു കിസുവ മാറ്റുന്ന ചടങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിൽ സാക്ഷിയാവാൻ വേണ്ടി ഇരു ഹറമിൻ്റെയും മേധാവികൾ, അമീറുമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം അവിടെ വരും. ഒരു പ്രത്യേക കോണി ഉപയോഗിച്ചിട്ടാണ് അവിടേക്ക് കയറുക. കയറിയിട്ട് ആ കിസുവ ഒരു പുതിയ മനോഹരമായ ഉടുപ്പണിഞ്ഞ ആ ഒരു വിശുദ്ധ കഅബ വല്ലാത്തൊരു കാഴ്ചയാണത്. മാറ്റുമ്പോൾ ആ കഅബയുടെ ചുമര് കാണാൻ വേണ്ടി മാത്രം ആളുകൾ അവിടെ വരാനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അത്തരമൊരു രംഗം നമുക്കും ജീവിതത്തിൽ ആ വിശുദ്ധ കഅബ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. നമുക്ക് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഒരു ചോദ്യം തന്നെ ചോദിച്ചിരുന്നു. മഞ്ഞ് എന്ന് പറയുന്ന നോവല് ആരെഴുതിയതാണ്? ആരോ ഓർഫാൻ പാമുക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. അല്ല,
മഞ്ഞി നമ്മുടെ പ്രിയപ്പെട്ട എം ടി വാസുദേവൻ എഴുതിയാണ്. ഇന്നത്തെ ഒരു ചോദ്യം തന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ്. ഉമ്മൻചാണ്ടിയുടെ മരണമൊക്കെ നടന്ന് ആ ഒരു ഉമ്മൻചാണ്ടിയെ കുറിച്ചാണ് ചോദ്യം. ഉമ്മൻചാണ്ടി ഏത് മണ്ഡലത്തിലെ എം എൽ എ ആണെന്നുള്ള ചോദ്യം. ഉമ്മൻചാണ്ടി നിലവിൽ എം എൽ എ ആണ്. അത് ഏത് മണ്ഡലത്തിലെ എം എൽ എ ആണ്? അപ്പോൾ ഏറ്റവും ജനകീയനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ കേരളത്തിലൊരു പൊതു ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ഉമ്മൻചാണ്ടിയോട് വിരോധമുണ്ടാകുന്ന, രാഷ്ട്രീയ വിരോധമുണ്ടാവാം, വ്യക്തിവിരോധമുണ്ടാകുന്ന ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ഓക്കെ, ഒരു ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ ആ പൊന്നു മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമ്മൾ മക്കളുമായിട്ട് പുറത്തു പോകുമ്പോൾ സൂക്ഷിക്കുക. വണ്ടിയിലൊക്കെ പോകുമ്പോൾ വളരെ പതുക്കെ പോവുക. നമ്മൾ പതുക്കെ പോലും ഇങ്ങോട്ട് വരുന്നോ വന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അതാവും കാക്കട്ടെ, പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ പനിയും നമ്മൾ വല്ലാതെ ശ്രദ്ധ വേണം. അപ്പം ഇൻഷാല്ലാ ഈ വീഡിയോയുടെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.